പ്രാപ്തനായി മാറും. ഞാൻ വിളിച്ചു പറയാം, ചില നിയോഗങ്ങൾ ഇന്ന് ഈ ആരാധനയിലുണ്ട്. ജനുവരി മാസത്തിലെ നിയോഗമല്ല ഫെബ്രുവരിയിലെ നിയോഗം. ഫെബ്രുവരിയിലെ വിടുതലല്ല മാർച്ചിലെ വിടുതൽ. എന്നോട് കർത്താവ് പറഞ്ഞു, തിരുവല്ലായി ജനത്തോട് പറ, ഓരോ മാസവും ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഡെലിവറൻസ് നിന്റെ കുടുംബത്തിനകത്ത് യേശു തരാൻ പോകയാ. വിശ്വസിച്ചു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ സന്ദേശം പറയാം. കർത്താവിൻ്റെ സ്തോത്രം. അവള് പ്രവാചകനെ വിളിച്ചോണ്ട് അവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം പ്രവാചകനെ അമുറിക്കകത്തോട്ട് കയറ്റി. പ്രവാചകം നോക്കിയപ്പോൾ കട്ടിലേൽ കൊച്ചു ചത്തു കിടക്കുന്നു. ജീസസ്. അവിടെ എഴുതിയേക്കുന്നതിൻ്റെ ഭാഗമുണ്ട്, വന്ന ഭാഗം പ്രവാചകൻ കയറി കൊച്ചിൻ്റെ മണ്ടയ്ക്കൊന്ന് കിടന്നു. ഹാ, തന്നോളം വലിപ്പമുള്ള താൻ കുഞ്ഞോളം വലിപ്പമുള്ള കുഞ്ഞിൻ്റെ കൈയോടും മുഖത്തോടും കുഞ്ഞിൻ്റെ കാലോടും കാലി ചേർത്ത പ്രവാചകൻ കുഞ്ഞോളം ചുരുങ്ങി. എന്നിട്ട് പ്രാർത്ഥിച്ചു, ഒരനക്കവും ഇല്ല. ഉടനെ കർത്താവിൻ്റെ സ്തോത്രം, പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നില്ല, എഴുന്നേറ്റ് കട്ടിലിൽ ചുറ്റുമൊന്ന് നടന്നു. അത് ചുമ്മാ നടന്നതല്ല, ആത്മാവിലൊന്ന് നടന്നതാ. ഞാൻ വിളിച്ചു പറയാം, കുഞ്ഞെ 2013 നടന്ന അതേ വഴി കൂടെ ഇന്നും നീ നടക്കാൻ പോകുന്നേ. പക്ഷെ ഇന്നത്തെ നടപ്പിലൊരു പ്രത്യേകതയുണ്ട്. ഇത് ആത്മാവിൽ നടത്തപ്പെട്ടുള്ള നടപ്പ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. നീ ചുരുടെ കയറി പറയാം, ഏതൊക്കെ ഡോക്ടർ നോക്കിയിട്ടും കണ്ടുപിടിക്കാത്തതും പൊറുതി വരാത്തതുമായ ചില രോഗത്തെ ഇന്ന് പ്രാർത്ഥന കൊണ്ട് നീ സ്പർശിക്കാൻ പോവാ. വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. നിന്റെ ഭാവിക്ക് മുമ്പിൽ ഇനി തടുക്കുന്ന കൈ വരത്തില്ല. നോക്കിക്കേ, ആ കുഞ്ഞിന് കടന്ന കട്ടിലിന് ചുറ്റും പ്രവാചകൻ ഇറങ്ങി ഒന്ന് നടന്നു. ഒരാമീൻ പറഞ്ഞോളാം. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ചൊല്ലുമ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തോന്നും, എന്നിട്ട് ഇങ്ങനെ ഒന്ന് നടക്കാൻ തുടങ്ങും. 4 പേരെ കാണത്തുള്ളൂ, പക്ഷെ അവർ ഇടയ്ക്കൂടി ഇങ്ങനെ നടക്കുക. നമ്മൾ പോലും ഓർത്തു പോയി എന്തിനാ നടക്കുന്നതിന്. നടക്കുക അല്ല, ആത്മാവ് നടത്തുക. എന്താ കാര്യം? നീ നടക്കുമ്പോൾ എന്തോ കാര്യം അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. പ്രവാചകൻ ആ കട്ടിലിന് ചുറ്റും ഇറങ്ങിയൊന്ന് നടന്നു. ഞാൻ വായിക്കാൻ നേരം നടന്നു. നടന്നപ്പോ തൻ്റെ അകത്തൊരു ബോധ്യം ഉണ്ടായി, ഇനി കൊച്ചിന്റെ ദേഹത്തോട്ട് കയറിക്കടന്നാൽ ചൂടുപിടിക്കും. ആമി, അവൻ വീണ്ടും കുഞ്ഞിന്റെ ദേഹത്തോട്ട് കയറിക്കടന്നു. കുഞ്ഞിന്റെ ദേഹത്തിന് ചൂടുപിടിച്ചു. മരണം ആ കൊച്ചിനെ വിട്ടുമാറി, ജീവൻ ആ കുഞ്ഞിലേക്ക് വെളിപ്പെട്ടു. വിശ്വസിക്കാമെങ്കിൽ ഞാൻ ആലോചന പറയാം. ആമി, ചില നിയോഗങ്ങൾ ഇതിനകത്ത് വന്നാൽ ചില വിലാപങ്ങൾ നൃത്തമായി മാറും, ചില സങ്കടങ്ങൾ സന്തോഷമായി മാറും, ചില ദുഃഖങ്ങൾ. യെസ്, നിന്നോട് കർത്താവ് പറയുക, ഇന്ന് നീ ചെല്ലുമ്പോ ഒരുപക്ഷെ നിനക്കൊരു നിയോഗം ദൈവം തരും. നിന്റെ മോടെ ദേഹത്തൊന്ന് കൈവെക്കാനൊരു നിയോഗം, നിന്റെ വീടിനെ ചുറ്റും നടക്കാനൊരു നിയോഗം. ഓ ജീസസ്, ജീസസ്, നിന്റെ വരുമാന മാർഗത്തിൽ നിന്ന് തൊടാനൊരു നിയോഗം, നീ കണ്ണുനിറഞ്ഞ് അടച്ചു പ്രാർത്ഥിക്കാനൊരു നിയോഗം. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, എന്തോ ഭയങ്കര നടത്തിപ്പ്. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ ഇറങ്ങി കൊച്ചിന് ചുറ്റും ഒന്ന് നടന്നു. അത് വെറുതെ നടന്നതല്ല, ആത്മാവ് നിയോഗിച്ചതാ. എന്ന് പറഞ്ഞ മനുഷ്യനായോ, നിനക്ക് നിയോഗം തരിക. യഹസ്കൽ പ്രവചനത്തിലേക്ക് ഓടി വരാം. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, അസ്ഥി കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ നിർത്തി. ഇസ്രായേലിന്റെ ആത്മീയ അധംപതനത്തെ കാണിക്കുന്ന പ്രവചന ഭാഗമാണ്. പക്ഷെ അതിന്റെ അക്ഷരീയ അർത്ഥത്തിൽ ഒന്ന് എടുക്കാൻ പോവാ. അസ്ഥി കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ അവനെ നിർത്തി. വായിച്ചേ. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായി. അസ്ഥി താഴ്വരയിലൂടെ ചുറ്റി ചുറ്റി നടക്കുക. ചുറ്റി നടക്കുമ്പോൾ ഒരു കാഴികം നടക്കുക, അനക്കമില്ലാത്ത നിശ്ചലമായ അസ്ഥിക്കകത്ത് കാണാത്ത എന്തോ കാര്യങ്ങൾ വന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നിന്റെ നിനക്ക് കർത്താവ് നിയോഗം തന്നാൽ നിന്റെ വീടിന്റെ ചില മുറിക്കകത്തൂടെ നീ ഒന്ന് കയറിയിറങ്ങി നടക്കണം. ചുട കേറി പറയാം, കുഴിച്ചിട്ട മന്ത്രം തൊട്ട് ജപിച്ചിട്ട മന്ത്രങ്ങൾ വരെ നീ നടക്കുമ്പോ കത്തിപ്പോ. ഇതൊരു നിയോഗത്തിന്റെ സക്ഷനാ. ആത്മാവി ഞാൻ വിളിച്ചു പറയാ, ഇതൊരു ഭയങ്കര നിയോഗത്തിന്റെ സക്ഷനാ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. മനസ്സിലാക്കണം, ആത്മാവിനാൽ നാം നടത്തപ്പെടുക. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അടുത്തിരി തൊട്ടുള്ള ഞാൻ ആത്മാവിനാൽ നടത്തപ്പെടുന്നത് എന്ന് പറയാം. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിനാൽ അത്രയും നടത്തപ്പെടുന്നത്. ദൂതിലേക്ക് വരാം. അസ്ഥി താഴ്വരയിലൂടെ, യെഹെസ്കേൽ 37 വായിക്കുമ്പോൾ അസ്ഥി താഴ്വരയിലൂടെ അമ്മ കർത്താവിന്റെ സ്തോത്രം, അവനെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി.
ചുറ്റുന്നവൻ അറിയത്തില്ല എന്താ ചുറ്റുന്നതെന്ന്, പക്ഷേ അവന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന എന്തോ കാര്യം നടക്കുക. വായിച്ചാട അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. കർത്താവ് ഇടയ്ക്ക് നമ്മളോട് ഒരു ചോദ്യം, മനുഷ്യപുത്ര ഈ അസ്ഥി ജീവിക്കും, എന്തിനാ നിന്റെ അഭിപ്രായം അറിയാൻ. അവന്റെ മറുപടി കേട്ടോ, അതിന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു. അവൻ മിടുകന, അവൻ പറഞ്ഞു കർത്താവ് നീ അറിയുന്നു, നിന്റെ പദ്ധതിയൊന്നും എനിക്കറിയത്തില്ല, എന്നോട് നടക്കാൻ പറഞ്ഞു ഞാൻ നടന്നു, നീ എഴുന്നേപ്പിക്കോ എനിക്കറിയത്തില്ല, പക്ഷെ എന്തോ ഒരു കാര്യം നടക്കുമെന്ന് അവൻ അറിയാം. അടുത്ത വാക്യം, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. അവനോട് കർത്താവ് പറഞ്ഞു ഈ അസ്ഥികളുടെ മേൽ വചനത്തെ അയക്കാൻ പറഞ്ഞു. ആമേൻ. ഞാൻ വിളിച്ചു പറയാം, ആത്മാവ് നിയോഗം തന്നാൽ ചില വിഷയത്തിലേക്ക് വചനം ഒന്ന് കടക്കാൻ പോവാ. ബൈബിൾ പറയാ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കൽ മടങ്ങി വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ചിട്ട് ആ വചനം മടങ്ങി വരത്തുള്ളൂ. അങ്ങനെയാണ് വിശ്വസിക്കുന്ന നിന്നോട് പറയാം, നിന്റെ മേൽ അയക്കപ്പെട്ട പല വചനങ്ങളും നിന്റെ വീടിനെ ചുറ്റിപ്പറ്റി നിപ്പോണ്ട, അത് കാര്യം സാധിപ്പിച്ചിട്ട് മടങ്ങി ചെല്ലത്തുള്ളൂ. നീ പിശാചിനെ കണ്ട് പേടിക്കേണ്ട സെക്ഷൻ അല്ല വചനം, നിന്റെ കുടുംബത്തിൽ ക്രിയ. ഇതൊരു സാധാരണ പുസ്തകമല്ല, ഇത് ദൈവത്തിന്റെ വചനമാ, ദൈവത്തോളം ഇതിന് വലിപ്പമുണ്ട്. ഈ വചനം വെറുതെ തിരിച്ചു വരത്തില്ല. അവനോട് ഈ അസ്ഥിയോട് വചനം പറയാൻ പറഞ്ഞു, പറഞ്ഞപ്പോ ഉണ്ടാകുന്ന വചനം ചെയ്യുന്ന ഒരു കാര്യം പറയാൻ അവിടെ നിൽക്കുന്നേ. അടുത്ത വായിച്ച്, യഹോവയുടെ വചനം കേൾപ്പി, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. നീ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല, നിന്നോട് പറഞ്ഞത് മാത്രം നീ ചെയ്താൽ മതി. ആമേൻ. ഒരാമേൻ പറഞ്ഞാട്ടെ. നിന്നോട് ബുദ്ധി വെച്ച് ചിന്തിക്കാനൊന്നും പറഞ്ഞില്ല, യേശു പറയുന്ന പോലെ നീ ചെയ്താൽ ഇന്ന് വരെ കേൾക്കാത്ത മുഴക്കം അതിനകത്ത് കേൾക്കാം. ഒരു മുഴക്കം കേട്ടു, വായിച്ചേ. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്ന് ചേർ. ഒരു ഹല്ലേലൂയ പറയണം. അനങ്ങാതെ കടന്ന അസ്ഥിക്ക് അനക്കം പിടിച്ചു, ചെതറിക്കിടക്കുന്ന അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. വിശ്വസിക്കുന്ന നിന്നോട് ആ ദൂത് 2013 പിശാച് ചെതറിച്ചതല്ല, ദൈവ വചനം ഒന്നിപ്പിക്കാൻ പോവാ. പിശാചിന്റെ ഏറ്റവും വലിയ പരിപാടി ആ കുടുംബങ്ങളെ ചെതറിപ്പിക്കുക. ഒരാമയും പറയണം. സമ്പത്തിനെ ചെതറിപ്പിക്കുക, അനുഗ്രഹങ്ങളെ ചെതറിപ്പിക്കുക. 2014 കർത്ത പറയാ, ഇത് ചെതറിപ്പിക്കുന്ന വർഷമല്ല, ചെതറിച്ചതിനെ കൂട്ടിച്ചേർക്കുന്ന വർഷമാ. വയറിന്റെ വലതുവശത്ത് തടിച്ചു കിടക്കുന്ന ഒരു സാധനമുണ്ട്, അതിപ്പോ കർത്താവ് എടുത്തു കളയും. അവിടോട്ട് കൈ പിടിച്ചോ. ജീസസ്, എത്ര നാളായി അത് തുടങ്ങിയിട്ട്? എന്നാലും എത്ര കാലമായി? ഒരു വർഷത്തി മേലായി. കർത്താവ് തൊടുകയാ. ഹീലിംഗ് പവർ. കർത്താവ് നിന്റെ കൈ ഇപ്പോൾ തൊടട്ടെ. ആ തടിച്ചു നിൽക്കുന്ന യേശുവൻ ഹീൽ. ഇനി ആ കൈ ഒന്ന് വിട്ടെ, എന്നെ നോക്കി ഒന്ന് ചിരിച്ചേ. ചിരി ഫ്രീ ആന്നേ. ഇനി ഒന്ന് തൊട്ട് നോക്കി, ആ തടിപ്പ് ഉണ്ടോ അവിടെ? ഒരു വർഷമായി താൻ കൊണ്ടു നടന്ന ആ തടിപ്പ് ഒരു സെക്കൻഡ് കൊണ്ട് യേശു എടുത്തു കളഞ്ഞു. ഏറ്റവും പുറകിൽ എനിക്ക് ആളിനെ കാണത്തുപോലും, പക്ഷെ ഇവിടെ മേളിൽ കർത്താവ് ഒന്ന് തൊട്ടേച്ചു പറയാ, വിളിച്ചോ. അവിടെ വയറിനകത്തു നിന്നൊരു മുഴ എടുത്തു കളയാൻ പോവാ. ആ കൈകളെ ചേർത്തടിച്ചു ദൈവത്തെ ശ്രദ്ധിച്ചേ. 3 വർഷമായി ഇപ്പൊ. ആ 3 വർഷമായിട്ട് ആ ചെവിക്ക് അത്തൊട്ടും കേൾവിയില്ല. ലേശം വല്യ മൈക്കു കൂടെ ഉറക്ക പറഞ്ഞ കേക്കാം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് തൊട്ട് അതങ്ങ് സുഖപ്പെടുത്താൻ പോവാ. ഈ ചെവിയുടെ കേൾവി മാറുമ്പോ തന്നെ ഭയങ്കര വിടുതൽ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. ആ ചെവിക്കകത്തൊക്കെ വിരലിട്ടാട്ടെ. ദ ബ്ലഡ് ഓഫ് ജീസസ് ഹീലിംഗ് പവർ തുറന്നു വരട്ടെ.
യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഹോ ആന്റി, ഇനി ഇങ്ങോട്ട് നീങ്ങി നിന്നെ ഒന്ന് ചിരിച്ചേ, ചിരി ഫ്രീ ആന്നേ. ഇനി മറ്റേ ചെവി അടച്ചു പിടിച്ച് ജീസസ് ശബ്ദം കേൾക്കുന്നെങ്കിൽ എന്നോട് പറയണേ. ചെറിയ സൗണ്ട് പോലും കേക്കത്തക്കവണ്ണം ദൈവം ആ കാതുകളെ തുറക്കുകയാ. സന്തോഷമായോ? ഇപ്പൊ പറയുന്ന എല്ലാം നല്ലതായിട്ട് കേക്കാം, നല്ലതായിട്ട് കേക്കാം. ഇതുവരെ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. ഈ പ്രാർത്ഥനയിൽ നിന്റെ ലൈഫിൽ അത്ഭുതങ്ങൾ നടക്കും. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ മുഴങ്കാലിരിക്കുകയോ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക ചെയ്യുക. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ കരം ഇവരെ സ്പർശിക്കണം. വർഷങ്ങളായി ഇവരെ തകർക്കാൻ നോക്കുന്ന എല്ലാ ശക്തികളും ഇവരെ വിട്ടുപോകട്ടെ. ഒരു ഭയങ്കര അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നടക്കണം. മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് വൃക്ഷക്കൊമ്പിനാൽ ഒപ്പിയെടുത്തതുപോലെ ഇവരുടെ കയ്പിനെ യേശു ഒപ്പിയെടുക്കണേ. ഒരു ഭയങ്കര അനുഗ്രഹം ജീവിതത്തിലേക്ക് യേശു പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കുന്നു. എൻ്റെ നാമത്തിൻ്റെ കൊടി ഉയരണം. എൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ കരം തൊട്ടതുകൊണ്ട് വാഴ്ത്തു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക. നേരിട്ട് കാണാം. ഗോഡ് ബ്ലസ് യു.